നിങ്ങളീ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വാർത്തകൾ നിങ്ങളെ തേടിയെത്തും. ഹായ്, വെൽക്കം ടു മില്യൺ സിനിമാസ്. സൂപ്പർ മോഡൽ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മീര മിഥുൻ്റെ പുതിയ ഫോട്ടോഷൂട്ട് വൈറലാകുന്നു. ഇതാണോ ആ സൂപ്പർ മോഡൽ എന്ന് പലരും ചോദിക്കുന്നു. ബിഗ് ബോസിൽ മത്സരാർത്ഥിയായിരുന്ന മീര മിഥുൻ തമിഴ് ചലച്ചിത്ര ലോകത്തിന് തലവേദന തന്നെ സൃഷ്ടിച്ചിരുന്നു. ചുവപ്പ് സാരിയിൽ അർദ്ധനഗ്നയായിട്ടാണ് മീര ക്യാമറയ്ക്ക് മുന്നിൽ പോസ് ചെയ്തിരിക്കുന്നത്. ക്യാമറ തൻ്റെ സെക്സ് പാർട്ണർ എന്നാണ് ഫോട്ടോവിന് നൽകിയ കമൻറ്റ്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. തമിഴ് പ്രമുഖ താരങ്ങളെയെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന മോഡൽ എന്ന വിശേഷണമാണ് മീരയ്ക്കുള്ളത്. ഗായിക സുചിത്രയുടെ സുജി ലീക്സിനു പിന്നാലെയാണ് മീര മിഥുൻ്റെ ആരോപണങ്ങൾ എത്തിയിരുന്നത്. അജിത്, സൂര്യ, വിജയ്, കമൽഹാസൻ, തൃഷ, ഐശ്വര്യ രാജേഷ്, മാളവിക മോഹൻ തുടങ്ങിയവർക്കെതിരെ നടത്തിയ ആരോപണങ്ങൾ തമിഴ് സിനിമാ ലോകത്തെ ഒന്നടക്കം നാണം കെടുത്തിയിരുന്നു. മുൻനിരയിലുള്ള താരങ്ങളെ അശ്ലീലമായി അപമാനിക്കുകയാണ് മീര മിഥുൻ ചെയ്തത്. ഇതിനെതിരെ താരങ്ങൾ തന്നെ രംഗത്തെത്തിയിരുന്നു. അപവാദ പ്രചരണങ്ങൾ നടത്തി മീര പേരെടുക്കുന്നുവെന്നാണ് ഇതിനെതിരെ താരങ്ങൾ പ്രതികരിച്ചത്. സ്വയം പ്രഖ്യാപിത സൂപ്പർ സ്റ്റാറായ മീരയുടെ പഴയ ചില ഫോട്ടോകൾ പുറത്തുവിട്ടാണ് വിജയുടെയും സൂര്യയുടെയും തൃഷയുടെയുമെല്ലാം സെലിബ്രിറ്റി ആരാധകർ പ്രതികരിച്ചത്. ഇതാണോ ആ പറഞ്ഞ സൂപ്പർ മോഡലെന്നും ഇവർ ചോദിക്കുന്നു. ഞാനൊരു സൂപ്പർ മോഡലാണെന്നും തന്നെ കോളിവുഡ് മാഫിയ ആക്രമിക്കുന്നുവെന്നും ഒക്കെയാണ് മീര മിഥുൻ പറയുന്നത്. തൻ്റെ സൗന്ദര്യത്തിനും കഴിവിലും അസൂയ തോന്നിയ കമൽഹാസൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ തമിഴ് സിനിമയിൽ തന്നെ തഴയുകയാണെന്നും തൃഷ തൻ്റെ സ്റ്റൈൽ അനുകരിക്കുകയാണെന്നുമൊക്കെയാണ് മീര മിഥുൻ പറഞ്ഞത്. മീര മിഥുൻ സൂര്യയുടെ ഭാര്യയും നടിയുമായ ജ്യോതികയ്ക്കെതിരെയും വിജയുടെ ഭാര്യയായ സംഗീതയ്ക്കെതിരെയും അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തിയതും വാർത്തയായിരുന്നു. നയൻതാരയ്ക്കെതിരെ മീര മിഥുൻ പറഞ്ഞതിങ്ങനെ. നയൻതാരയുടെ മൂക്കുത്തി അമ്മൻ എന്ന ചിത്രത്തെക്കുറിച്ച് മീര പറഞ്ഞത് നാണംകെട്ട കാസ്റ്റിംഗ് എന്നാണ്. വിവാഹിതനായ പുരുഷനുമായി ബന്ധം സ്ഥാപിച്ച സ്ത്രീയാണ് ഹിന്ദു ദൈവ അമ്മനാകുന്നത്. അമ്മൻ ആരാണെന്നെങ്കിലും അവർക്ക് അറിയുമോ എന്നും നാണംകെട്ട കാസ്റ്റിംഗ് ആണിതെന്നും മീര പറഞ്ഞിരുന്നു. ഹിന്ദു ദൈവത്തെ അപമാനിക്കുന്നുവെന്നും തമിഴ്നാട്ടിൽ മാത്രമാണ് ഇതെല്ലാം നടക്കുകയെന്നും തമിഴ് നേതാക്കൾ ഇപ്പോഴെങ്കിലും വാ തുറക്കില്ലേ എന്നുമായിരുന്നു മീര മിഥുൻ്റെ ട്വീറ്റ്. സ്വയം പ്രഖ്യാപിത ആൾദൈവം നിത്യാനന്ദയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള മീരയുടെ വാക്കുകളും വൈറലായിരുന്നു. എല്ലാവരും അദ്ദേഹത്തെ കളിയാക്കുന്നു, കുറ്റം പറയുന്നു, മാധ്യമങ്ങൾ വരെ അദ്ദേഹത്തിനെതിരാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം പുതിയ രാജ്യം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ദിവസം ചെല്ലുംതോറും അദ്ദേഹത്തിൻ്റെ ശക്തി കൂടുന്നു. കൈലാസം സന്ദർശിക്കാൻ ആഗ്രഹം തോന്നുന്നുവെന്നും മീര പറഞ്ഞിരുന്നു. തൃഷ തന്നെ അനുകരിക്കുകയാണെന്നും തനിക്ക് വന്ന അവസരങ്ങൾ തൃഷ തട്ടിയെടുക്കുകയാണെന്നും വരെ മീര പറഞ്ഞിരുന്നു. ഫാൻസ് ക്ലബ് തലവന് പണം നൽകി സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ അശ്ലീല പരാമർശങ്ങൾ നടത്തുകയാണ് വിജയ്ക്കെതിരായ മീരയുടെ ആരോപണം. ഇങ്ങനെ തന്നെ മാനസികമായി തളർത്തി ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണെന്നും മീര ആരോപിക്കുന്നു. പ്രശസ്തിയാകാൻ വേണ്ടിയാണ് മീര ഇത്തരം വില കുറഞ്ഞ പ്രവൃത്തികൾ ചെയ്യുന്നതെന്നാണ് ആരാധകർ ഇതിനോട് പ്രതികരിച്ചത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ചാച്ചാ ബൈ.